കാലവർഷം ശക്തമായതിന് പിന്നാലെ കണ്ണൂരിൽ കനത്ത മഴ. 3 മണിക്കൂറിലേറെ നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയുടെ പല ഭാഗത്തും വെള്ളം കയറി. കണ്ണൂർ മട്ടന്നൂരിൽ വിമാനത്താവള പരിസരത്തും 4 വീടുകളിലും വെള്ളം കയറി. 1-ാം ഗേറ്റിന് സമീപം കല്ലേരിക്കരയിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. വിമാനത്താവളത്തിലെ കനാൽ വഴി പുറത്തേക്കൊഴുകിയ വെള്ളമാണ് വീടുകളിലേക്ക് കയറിയത്. വിമാനത്താവള പരിസരത്ത് ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ കനത്ത മഴ പെയ്തിരുന്നു. ഇത് രാത്രി 7 മണിക്ക് ശേഷവും തുടർന്നു. കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറുകയുണ്ടായി. കല്ലേരിക്കരയിൽ എം രാജീവൻ, ബി വി ജാനകി, കെ മോഹനൻ, ഭാർഗവൻ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. നമ്മൾ 10-13 വർഷമായില്ലേ ഇവിടെ ഇതുവരെയും ഇതുപോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കാരണം ഇവിടെ തന്നെ ഇവിടെ വെള്ളം പുറത്തു പോകാനായിട്ടുള്ള ചെറിയ ഓവുജാലാണ്. മേലെ നിൽക്ക് നല്ല വീതിയിൽ ഓവുജാലും താഴെ പുറത്തേക്ക് പോകാനുള്ള എൻട്രസ് ചെറിയ, അതായത് വെള്ളം തടഞ്ഞു നിൽക്കുക, അതാണ് സംഭവിച്ചത്. അസമാവ് ഇവിടെ വീതിയിലെ ഓവുജാലായിരുന്നെങ്കിൽ വെള്ളം കൃത്യമായിട്ട് പോകുമായിരുന്നു. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് ഈ മതിലിന് പൊക്കത്തിൽ കെട്ടിക്കിടന്നിട്ടാണ് പോയത്. ഇപ്പോൾ ചന്ദ്രാട്ടനെ നമുക്ക് പ്രായമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ ചിപ്സ് പോയി, സിമെൻറ്റ് പോയി, മറ്റേ ആലവളം അലവളവർ പറഞ്ഞ് മറ്റേ എന്തൊക്കെയുണ്ട്, അതുപോലെ മോനതുണ്ട്. മോനോട് വെച്ചാൽ എൻ്റെ കൃത്യമായ നഷ്ടം പറഞ്ഞുതരും. നമ്മളെ ആദിവാസികളിൽ മാത്രമേ ഉള്ളൂ. അത് വലിയ നഷ്ടമാണ്. മതിൽ പോയതും അതും എല്ലാം കൂടി ചേർന്നുണ്ട്. കാരണം നമ്മൾ മുമ്പേ പിന്നെ സമരം നടത്തി, പിന്നെ ഇത് പിന്നെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അവരെ അവതരിപ്പിച്ചാണ് കേരളം അത് പറഞ്ഞ് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ, പിന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ഇതുവരെ അതിൻ്റെ ഒരു പിന്നെ ഓർഡറായിട്ട് വന്നിട്ടില്ല. നമുക്കിതിപ്പം മേലെ നിന്ന് പൊട്ടിയെങ്കിൽ മേലെ എല്ലാവർക്കും പോകും. ഇവിടുന്ന് പൊട്ടിയുണ്ട്, ഈ ഒരു വീട് മാത്രമേ പോയുള്ളൂ. മേലെ നിന്ന് കുറേ അതവിടെ 10 വീട്ടുകാർ നമ്മൾ 10 വീട്ടുകാർക്കും പ്രശ്നം വരിക. കാരണം നമ്മൾ ഇത്ര വർഷം കൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ് പിന്നെ അവതരിപ്പിച്ചതാണ്. അതെല്ലാം അവർ ശരി ശരി ഞങ്ങൾ കാര്യം മനസ്സിലാക്കി ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പം നഷ്ടം താഴത്തെ പിന്നെ നളിനിയച്ചൻ്റെ വീട്ടിൽ മൊത്തം വെള്ളമായിരുന്നു. കാരണം അതും ഞായറാഴ്ചയുണ്ട്. അതിനകത്ത് തൊട്ടപ്പുറത്തൊക്കെ പിന്നെ കരിയിലെ കുഞ്ഞാവട്ടൻ്റെ വീട്ടിൻ്റെ അകത്ത് അടുക്കളയിലുള്ള സാധനം കുറേ ഒഴുകിപ്പോയി. കാരണം വെള്ളം അകത്ത് കയറിയിട്ട് ഒഴുകിപ്പോയതാണ്. അപ്പോൾ അതെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പ് കടിഞ്ഞാണ്. പിന്നെ ഇത്രയും മേലെ നല്ല വീതിയായിട്ട് പിന്നെ പണിഞ്ഞിട്ട് താഴെ എത്തുമ്പോൾ വീതിയില്ലാതെ കഴിഞ്ഞാൽ ഈ വെള്ളം കൊണ്ട് പോകാനാണ് ഈ വെള്ളം ഒഴുകാൻ ഈ ഓവുജാല മാത്രമേ ഉള്ളൂ. ഈ ഒരു ഓവുജാല ഉള്ളത് ഇവിടെ ഈ ഭാഗത്ത്, മറ്റേ അങ്ങനെ അപ്പുറത്തുണ്ട്. മെയിൻ റോഡിലേക്കുള്ള വലിയ ഓവുജാലുണ്ട്. പക്ഷേ അതേപോലെ ഈ അവിടെ നല്ല നല്ല വീതിയിൽ വെച്ചിട്ട് താഴെ പുറത്തേക്ക് കിടക്കാനുള്ള ചെറിയ ഓവുജാല്, അങ്ങനെ വരുമ്പോൾ വെള്ളം കടന്നു പോകും. ശക്തമായ മഴ വരുമ്പോൾ വെള്ളം ഇവിടെ ജമയാകില്ലേ, കാരണം ചില കെട്ടിക്കിടക്കല്ലേ. അങ്ങനെ കെട്ടിക്കിടന്നിട്ടാണ് ഈ മതിലിടിയാൻ കാര്യം. മതിലിടിഞ്ഞ് ആ മതിലിടിഞ്ഞ ശേഷം ഈ മതിലിടിഞ്ഞു. അങ്ങനെ ഒരു പൊട്ടൽ ഇതുവരെ ഉണ്ടായിട്ട് ഇത്രയും കൊല്ലം 10-13 കൊല്ലമായി ഇടാ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതുവരെ ഉണ്ടായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കുഴപ്പം ഉണ്ടായില്ല. ഈ കിടന്ന് പൊട്ടിയിട്ട് ആ സിമെൻറ്റിൻ്റെ കട്ട കംപ്ലീറ്റ് അങ്ങോട്ട് ആടിയിട്ടിട്ട് ആ അത്രയും ഇത് കടന്ന് വരണ്ടിക്കിന്. അപ്പോൾ അത്രയും പോർട്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വന്നാൽ ആലവളം ഒരു അത്രയും പൂർത്തിയുണ്ട്. ഉദ്യോഗസ്ഥരോടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു? ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇതുവരെ രാത്രി ഒരു കിയാൻ്റെ ഒരു ഓഫീസർ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ആ രാത്രി തന്നെ മറ്റേ നമ്മളെ കൗൺസിൽ ചെയർമാൻ മാഷ് അങ്ങനെ ആൾക്കാർ വന്നിട്ട് ചെയ്തു തരാൻ അങ്ങനത്തെ അങ്ങനെ പോയതാണ്. അപ്പോൾ അതിനുശേഷം ഒരു കാര്യം വന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി ന്യൂസ്.